Hi dears, welcome back to our channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും അറിയേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ആകെ ത്രെഡിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ, ഒരുപാട് മെറ്റീരിയൽസും വേണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൂടി താഴെ കൊടുക്കാൻ, നിങ്ങൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ചെയ്യുന്നത് ഞാനൊരു കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഞാൻ രണ്ട് കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂവിൻ്റെ രണ്ട് ഷെയ്ഡ് ത്രെഡാണ് എടുത്തേക്കുന്നത്, അങ്ക ത്രെഡ്. ഇത് നമ്മൾ 6 സ്റ്റാൻസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നീഡ് നമ്പർ 16 ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഇന്ന നീഡ് നമ്പർ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ത്രെഡ് കിടക്കുന്ന ഏത് നീഡിലാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് വരച്ച് കൊടുക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സൈസിനനുസരിച്ച് വരയ്ക്കാം, ഒന്നെങ്കിൽ പെൻസിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പേന വെച്ചിട്ടൊക്കെ വരയ്ക്കാം. കാരണം നമ്മളിത് ചെയ്യുമ്പോൾ ഫില്ല് ചെയ്ത് വരുമ്പം ആ ഒരിത് കാണാത്ത രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് ശേഷം നമ്മൾ 6 സ്റ്റാൻസിൽ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ആ മുകളിൽ നിന്നാണ് തുടങ്ങുന്നത്, ആ ഒരു ഇത് വരുന്നിടത്ത് നിന്ന്. അപ്പോൾ ആദ്യം ഒരു സൈഡിൽ നിന്നായിട്ട് നമ്മൾ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ആ ഒരു സ്പേസിൽ തന്നെ അപ്പുറത്തെ സൈഡിലും സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മളുടെ ഒരു ഏറ്റവും വരുന്ന ഒരു എഡ്ജ് ഉണ്ടല്ലോ, അവിടെ ഒരു കോർണർ ഉണ്ടല്ലോ, അവിടെയായിട്ട് നമ്മൾ നീഡിൽ മുകളിലേക്ക് എടുത്തിട്ട് വീണ്ടും താഴത്തേക്ക് ത്രെഡിൻ്റെ ഇപ്പുറത്ത് മാറിയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ആ വരച്ച ആ ഒരു ഔട്ട്ലൈൻ ഫുൾ അതേ രീതിയിലാണ് ചെയ്തു പോകുന്നത്. അപ്പം ആ ലൈൻ കറക്റ്റ് നോക്കി ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഷേപ്പിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മൾ ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യുമ്പോഴായിരിക്കും ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുക. തൊട്ട് മുന്നേ ചെയ്ത സ്റ്റിച്ചിനോട് ചേർന്ന് തന്നെ അടുത്തത് വരുന്ന രീതിയിൽ ചെയ്താൽ മതി.
നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് രണ്ട് കളറും മാറ്റി മാറ്റി നമ്മൾ ചെയ്യുക. ഇത് ഞാനൊരു ഓൾ ഓവർ ഡിസൈനായിട്ടാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിൽ മാത്രമായിട്ട് അങ്ങനെയും ചെയ്യാം, വേണമെങ്കിൽ ബീഡ്സൊക്കെ വെച്ച് അങ്ങനെയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ളൊരു ഡിസൈനാണ്. നിങ്ങളുടെ അടുത്ത് പ്ലെയിൻ കുർത്തിയൊക്കെ ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.